ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് നിസ്കാര റൂമിൻ്റെ മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ നല്ല ഹെൽപ്പിംഗ് ആവും. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വുളു എടുക്കാനൊരു സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള രണ്ട് പ്രയർ റൂമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെയാണ് കേട്ടോ ഈ വീടിൻ്റെ പ്രയർ റൂം വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ മുഖം എടുക്കാൻ അവർ സൗകര്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയ വീടൊക്കെ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയർ റൂമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഐഡിയ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതാണ് ഇവിടെ രണ്ട് മൂന്ന് പേർക്ക് ഒരുമിച്ച് നിന്ന് നിസ്കരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കർട്ടനും ജനലൊക്കെ കൊടുത്ത് കർട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് ഇതാ ഇതുപോലൊരു കട്ടിങ്സിൻ്റെ ഉള്ളിലായിട്ട് വുളു എടുക്കാനൊരു സൗകര്യം ഒരു ടേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഹെൽപ്പിംഗ് ആവും. ഇപ്പോൾ പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് നമുക്ക് ബാത്റൂമിൽ പോയി വുളു എടുക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഇതുപോലെയാണ്. ഇനി രണ്ടാമത്തേതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അതും നല്ല സൗകര്യമാണ്. അപ്പോൾ അവിടെ ഒരു ഞാൻ കാലൊക്കെ ഉരക്കാനായിട്ടൊരു കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രയർ റൂമിൻ്റെ മോഡൽ കാണിക്കാം. ഇത് മറ്റൊരു വീടിൻ്റേതാണ് കേട്ടോ. ഇപ്പോൾ പുതുതായി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൊരു വീടിൻ്റേതാണ്. ഇത് മറ്റേതിനേക്കാളും കുറച്ചുകൂടി സൗകര്യമായി തോന്നി കേട്ടോ എനിക്ക്. ഇത് സ്റ്റെയറിൻ്റെ താഴെയാണ് പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡൈനിങ് വരുന്നു. ഇത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹൗസ് വാമിങ്ങിന് പോയപ്പോൾ വീഡിയോ എടുത്തതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഇവിടെ ആയിട്ടാണ് പ്രയർ റൂം. പ്രയർ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പാസേജ് ഉണ്ട്. ഇതിൻ്റെ ഇതാ ഈ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹാഫ് ചുമര് കൊടുത്തിട്ട് ഇവിടെയാണ് അവർ കൊടുക്കാൻ സൗകര്യം കൊടുത്തിട്ടുള്ളത്. ഇതിന് രണ്ട് ടാപ്പും കൊടുത്തിട്ടുണ്ട്. മുകളിലെ ടാപ്പിൽ നമുക്ക് കൈയും കാലൊക്കെ കഴുകാം. അതുപോലെ താഴെയുള്ള ടാപ്പിൽ നമുക്ക് കാല് കഴുകാനായിട്ടൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം കുറച്ച് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളമൊന്നും തെറിക്കാതിരിക്കാൻ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ അതാ ഇവിടെ നിസ്കരിക്കാനും സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാൻ വരക്കുന്ന സമയത്ത് തന്നെ എൻജിനീയറോട് പറയേണ്ടതാണ് കേട്ടോ, ഇതുപോലെ വേണമെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു സ്പേസ് കണ്ടെത്താനായിട്ട് ഈ രണ്ട് ഐഡിയാസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീട് വെക്കുന്നവർക്കുള്ള ചെറിയ ഐഡിയാസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.